ഹലോ ഗൈസ്, തൻവി ഫാമിലി, ദിസ് ഈസ് യുവർ വെബ്. അങ്ങനെ ഖാലി പേഴ്സോ ബില്യണയേഴ്സ് ആ പടത്തിന്റെ ട്രെയിലർ വന്നിരിക്കുകയാണ് ഗൈസ്. അതിന്റെ ടീസർ ആൻഡ് നേരം വേളുക്കണെന്ന് ആ പാട്ടും റിയാക്ട് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ല എന്നുള്ളത് ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുക്കുക, പോയി കണ്ട് എൻജോയ് ചെയ്യുക ഗൈസ്. ആ നേരം വെളുക്കണമെന്ന പാട്ട് നല്ല രസമുണ്ട് കേൾക്കാൻ, നിങ്ങൾക്ക് ഒരു ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും, കണ്ട് എൻജോയ് ചെയ്യുക ഗൈസ്. സോ ഇപ്പം അതിന് ട്രെയിലറിൽ വന്നിട്ട് നമുക്ക് മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു എന്താണ് സംഭവം. ആ ടീസറിൽ കണ്ടപ്പോൾ ഒരു കള്ളനായിട്ട് മാറുന്ന രീതിയിൽ, മീൻസ് കള്ളത്തരം കാണിക്കുന്ന രീതിയിലാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. എന്താണ് ഇതിൻ്റെ കൂടുതൽ കള്ളത്തരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ശരിക്കും ട്രെയിലറിൽ അറിയാമെന്ന് വിചാരിക്കുന്നു. കഥയുടെ ഒരു ഒരു ഇത് ഓക്കെ അതന്നെ. അപ്പോൾ ഞാൻ ട്രെയിലർ കണ്ടതിന് ശേഷം അതിനെ പറ്റി സംസാരിക്കും. ഓക്കെ, കല്യാണം കഴിക്കുന്നതൊക്കെ കൊള്ളാം. നിന്റെ മൂത്ത നിരാശ മോനുണ്ടല്ലോ, കൂടായി എന്റെ കാശപ്പ തരുന്നു. ചെറുക്കനെ കുറിച്ച് നല്ലോണം ഒന്ന് അന്വേഷിച്ചിട്ട് ഉറപ്പിച്ചാ മതി കേട്ടോ. കാശ് പഠിക്കാൻ സൗകര്യം. എംസിഎക്കാരനാണ്, 10-70,000 രൂപ ശമ്പളം ഉണ്ട്. നത്താ അമ്മാവൻ എനിക്ക് ഇട്ടാക്കാൻ വേണ്ടി വന്ന മനോദുരിതങ്ങൾക്ക് ശമനമുണ്ടാകും. വിവാഹിതർക്ക് നല്ല സമയം, വീട്ടിൽ ആഹ്ലാദ നിമിഷങ്ങൾ ഉണ്ടാവും. നമ്മൾ ഗതി കേട്ട് അണ്ടം കീറി നിൽക്കുന്ന അവസ്ഥയിലും ഇമാതിരി ഊള ഐഡികൾ ഉപയോഗിക്കാതിരിക്കും. കല്യാണം എനിക്ക് അവസാനമായിട്ടൊരു ഐഡിയ ഉണ്ട്. നിന്നെ പോലൊരു പെണ്ണിനെ കിട്ടി, നിന്റെ അപ്പനെ പോലെ കാശാന എന്റെ അമ്മയപ്പനാക്കും. ഒരു നാണുമില്ലാണ്ട് അയാളുടെ കാശത്തിൽ എന്റെ കടം തീർത്തു. വിഷമിക്കണ്ട, ഇന്നലെ വരെ കണ്ടകശനിയായിരുന്നു. ഏറ്റവും തിരിച്ചടികൾ നേരിടുന്ന സമയം. തോൽക്കാൻ മനസ്സില്ല. ഇതിൽ എന്താ പറയാ, ഒരുപാട് മ്യൂസിക് കയറ്റി ഒരുപാട് ഒന്നും ഇല്ല, പക്ഷെ ഒരു കോമഡി എന്റർടൈൻമെന്റ് രീതിയിലുള്ളതാണ്. പക്ഷെ ഒരുപാട് നമുക്കൊന്നും കാണിച്ചിട്ടില്ല. ഒരു കാര്യം മാത്രം അതിന്റെ കോറ് മനസ്സിലാവുന്നുണ്ട്, ഇനി കടം മേടിക്കാൻ ആരും ബാക്കിയില്ല. ദാരിദ്ര്യത്തിന്റെ അങ്ങേയറ്റത്ത് നിൽക്കുന്ന ആളായിട്ടാണ് ധ്യാൻ ശ്രീനിവാസനെ കാണിച്ചിരിക്കുന്നത്. അത് എല്ലാവരും കടം പിടിച്ച്, അതായത് ഞാൻ വിചാരിച്ച അംബാസിഡർക്കാര് തള്ളുന്ന അജു വർഗീസ് തള്ളുന്നത് കള്ളത്തരം കാണിച്ച ആരും കാണാൻ നിങ്ങൾ അതല്ല. അങ്ങനെ ഞാൻ ഫസ്റ്റ് വിചാരിച്ചു പെട്രോൾ അടിക്കാൻ കാശില്ല, തള്ളി തള്ളി സ്റ്റാർട്ടാക്കുന്ന പഴയ വണ്ടി, അങ്ങനത്തെ ഒരു ഇതില്ലേ. അങ്ങനെ കാശില്ലാത്ത ശരിക്കും എന്താ പറയാ, ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരാളുടെ കടം മേടിച്ച് എന്താ ചെയ്യേണ്ടെന്ന് അറിയാതെ ആ ഗോൾഡൊക്കെ കാണുമ്പോഴുള്ള ആശ ഇതൊക്കെ, അതേതൊന്നും ഇട്ട കാശാക്കാലോ ആ ഒരു രീതിയിൽ ചിന്തിക്കുന്ന ആളില്ല. അതൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ അളിയനായിട്ടാണ് ഇത് വരുന്നത് തോന്നുന്നു, അർജുന അശോകൻ. ദാരിദ്ര്യാണ് അളിയ. ആ മ്യൂസിക് ഒക്കെ വന്നിട്ട് ഈ നല്ല രസമുണ്ട് കേൾക്കാനായിട്ട്. അതുപോലെ എന്താ പറയാ, മേജർ രവി വന്നിട്ട് വേറൊരു വെറൈറ്റി കഥാപാത്രമായിട്ട് ഇതിൽ കാണുന്നുണ്ട് എനിക്ക്, ഒരു കോമഡി രീതിയിൽ. എന്നത്ത ആ പറയുന്ന രീതിയൊക്കെ നല്ല രസമുണ്ട്. ഫസ്റ്റ് ടൈമായിരിക്കും മിക്കവാറും മേജർ രവി നമ്മൾ വേറൊരു തരത്തിൽ കാണാൻ പോകുന്നത് വിചാരിക്കുന്നു. പിന്നെ അജു വർഗീസ് എല്ലാം എന്താ പറയാ, എല്ലാവരും ഉണ്ട്. എന്താണ് ജഗദീഷ്, ഒരു ധർമ്മജൻ, ഫിഷാരടി, മറ്റേ ഇതിന്റെ ഇരുന്നിട്ട് എന്താ പറയാ, ട്രൈപോഡ് വെച്ചിട്ട് വീഡിയോ എടുത്തിരുന്ന പോലെ കാണിക്കുന്നുണ്ട്. സോ എല്ലാം കൂടെ കണ്ടത് എന്താ സംഭവം എന്നുള്ളത് നമുക്ക് കണ്ടെന്ന് അറിയണം കഴിച്ചു. എന്താ വെച്ചാൽ തോൽക്കാൻ മനസ്സിലെ ദാസ, തോൽക്കാൻ മനസ്സിലെ വിജയ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്താണ് അവിടെ സംഭവിക്കുക, ഇത്രയും ദാരിദ്ര്യമായിട്ട് ഇരുന്നിട്ട് അവസാനം എങ്ങനെ അതിനെ മാറ്റിമറിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും ആ ഒരു കഥ എന്നുള്ളത് ഇനിയും നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നില്ല. എന്തായിരിക്കും കഥ എന്നുള്ളത്. ശരി ഗൈസ്, എന്തായാലും കണ്ടെന്ന് അറിയണം. ഇനി പടം വന്നിട്ട് 10th March റിലീസാണ് തിയേറ്ററിൽ, എല്ലാവരും പോയി കാണുക, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. ഞാനും മിക്കവാറും എനിക്ക് ഈ ജോൺ വിക്ക് കാണുന്നുണ്ട് ഐമാക്സിൽ. ഞാൻ പടം കണ്ടിട്ട് കുറേ കാലം, മീൻസ് വർഷങ്ങളായി ഐമാക്സിൽ ഞാൻ പടം കണ്ടിട്ട്. സോ
ഐമാക്സിലത്തെ ചാർജ് അറിയാലോ. എന്താണെങ്കിലും ഐമാക്സിൽ പോയിട്ട് വരുമ്പോഴേക്കും ഒരു ഇതാവും. അതുകൊണ്ട് തന്നെ മാർച്ച് 24 ജോൺ വിക്ക് കാണണമെന്നുണ്ട് എനിക്ക് ഐമാക്സിൽ. സോ അതിനു വേണ്ടി ഞാൻ നോക്കിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് എനിക്ക് വേറെ പടങ്ങളൊന്നും ഇപ്പൊ പോകാൻ പറ്റാണ്ടിരിക്കുന്നത്. വേറെ പടം പോകും ഞാൻ, പക്ഷെ ഇത് ഞാൻ പോകാൻ ചാൻസ് ഇല്ല മിക്കവാറും. സോ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കണ്ടിട്ട് എനിക്ക് അറിയിക്കാം, ഐ വിൽ ബി ഹാപ്പി. സോ എന്തായാലും നിങ്ങൾക്ക് ട്രെയിലറുണ്ട് അഭിപ്രായം ഉണ്ട് മറക്കാണ്ട് കമന്റ് സെക്ഷൻ മെൻഷൻ ചെയ്യുക. അതുപോലെ ഫ്യൂച്ചറിൽ ജോലി വീഡിയോസ് കാണാൻ വേണ്ടി മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത കാണുന്നവരെ.